മണിപ്പൂരിനകത്ത് കൃത്യമായി പറയാം സാർ, 1993-ലും 96-ലും 97-ലും അടക്കമുള്ള സമയങ്ങളിൽ അവിടെ നടന്നിട്ടുള്ള ഗോത്ര കലാപങ്ങളുണ്ട്. അതിനകത്ത് നാഗകളുണ്ട്, കുക്കികളുണ്ട്, മെയ്തൈകളുണ്ട്. ഒപ്പം തന്നെ ഒരു തമിഴ് വംശകരുണ്ടായിരുന്നു. അവരെ ബോർഡറിൽ നശിപ്പിച്ച ചരിത്രമുണ്ടായിരുന്നു. അവർക്ക് നേരെയൊക്കെ ഈ ആക്രമങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അന്ന് നിങ്ങളുടെ കോൺഗ്രസ് സംഘടനയും ഇന്ദ്രജിത്ത് ഗുപ്തയടക്കമുള്ള ആളുകൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലും ഈ സംഭവങ്ങൾ അവിടെ നടന്നപ്പോൾ അന്ന് അതിനെ ഗോത്ര കലാപമായിട്ടാണ്, ഒരു ഗോത്രവർഗ കലാപമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. അന്ന് ശ്രീ അടൽ ബിഹാരി വാജ്പേയും എൽ കെ അദ്വാനിജിയും ഒരിക്കലും അതൊരു ഒരു രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അത് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് ഈ രാജ്യത്തിനൊപ്പം നിന്നുകൊണ്ട് ഒരുമിച്ച് മുന്നേറി അതിനെ മുന്നോട്ട് നയിക്കാതെ പോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ഇന്ന് നിങ്ങൾ അതിൽ രാഷ്ട്രീയം കളിച്ച്, വർഗം കളിച്ച്, വർഗീയത ഉണ്ടാക്കി, വർണ്ണവും വർഗവും ജാതിയും മതവും നിങ്ങൾ അതിലാണ് ഞങ്ങൾ കൃത്യമായി പറയുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യ ആരാണ്? ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് ഞങ്ങളുടെ മന്ത്രിയാണെങ്കിലും മുമ്പ് കോൺഗ്രസ്സുകാരൻ. അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ചൊരു കാര്യമുണ്ട്, 800 പേർ ഒരു ദിവസം മരിച്ചു പോണ ചരിത്രം മണിപ്പൂരിനകത്തില്ലേ? ആ സമയത്ത് നിങ്ങൾ അന്ന് ഒരാളെങ്കിലും പോയോ? അപ്പം ഇവർ ചോദിച്ചു, എന്തുകൊണ്ട് മോദിജി പോയില്ല, പ്രധാനമന്ത്രി പോയില്ല? പോകേണ്ട കാര്യമില്ല സാർ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത പിണറായി വിജയനെ പോലെ ഒരു കഴിവും പ്രാപ്തിയും ഇല്ലാത്ത, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ശൈലിയല്ല കേന്ദ്രത്തിനകത്ത്. കൃത്യതയാർന്ന, വ്യക്തതയാർന്ന, ദീർഘവീക്ഷണമുള്ള ശക്തമായ ആഭ്യന്തര വകുപ്പാണ്. ആ ആഭ്യന്തര വകുപ്പ് അതിൽ കൃത്യമായി ഇടപെട്ട് 15 ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ ഇന്റർനാഷണൽ 93 മുതൽ തുടങ്ങിയ സമയത്ത് കോൺഗ്രസ്സുകാരുള്ള സമയത്തും ഐക്യ സംവിധാനമുള്ള സമയത്തും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ച സമയത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ്. ആ സമയത്തൊന്നും നിങ്ങൾക്ക് രാഷ്ട്രീയം കാണാൻ സാധിച്ചില്ല. നിങ്ങൾ ഈ നാട്ടിൽ മണിപ്പൂരിനെ പറയുമ്പോൾ ജസ്നയുടെ തിരോധാനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടിയുണ്ടോ നിങ്ങൾക്ക്? ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടിയുണ്ടോ നിങ്ങൾക്ക്? പാലാ ബിഷപ്പിനെതിരെ നടത്തിയ പ്രകടനത്തിൽ മറുപടിയുണ്ടോ നിങ്ങൾക്ക്? ഈ ഡിസംബർ നടത്തിയ ചരിത്രത്തിൽ മറുപടിയുണ്ടോ നിങ്ങൾക്ക്? ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് പൂഞ്ഞാറിൽ നടത്തിയിട്ടുള്ള അച്ഛന് നേരെയുള്ള പ്രവൃത്തിയിൽ നിങ്ങൾക്ക് മറുപടിയുണ്ടോ? കർദിനാൾ ഓസ്വാൾ പറഞ്ഞില്ലേ, ഇത് ഒരു കാരണവശാലും രാഷ്ട്രീയപരമായിട്ടോ വർഗീയപരമായിട്ടുള്ള വിഷയമല്ല, അതൊരു ഗോത്രവർഗ വിഷയമാണ്. ആ വിഷയം പരിഹരിക്കുന്നതിൽ ചൈനയടക്കമുള്ള അന്തർദേശീയ തലത്തിലുള്ള ഇടപെടലുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രീയം അത് കൃത്യമായി ബി ജെ പി സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്, അത് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്, നടപടിയും കൃത്യമായിട്ടുണ്ടാകും. അത് അവസാനിപ്പിക്കുക തന്നെ ചെയ്യും ആ ഗോത്ര സംവിധാനത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കം എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പിന്നെ നിങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറന്ന് കണ്ണടച്ചിങ്ങനിരുന്നിട്ട് നേരെ ബൈനാക്കുളറും വെച്ച് അങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ. അങ്ങോട്ട് നോക്കി അങ്ങോട്ട് ഇരുന്നിട്ടാണ് 543 സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം തകർന്നടിഞ്ഞതും 40 സീറ്റുകളിൽ മാത്രം ഒതുങ്ങിക്കൂടി പഴയകാല പ്രതാപവും വിളിച്ച് പന്തത്തെ ചരിത്രവും പാടി നടക്കേണ്ട രീതിയിലൊക്കെ കോൺഗ്രസ് അധവദിച്ചു പോയതെന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക.